بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين بهمان لا يساداتك العلماك السند والإجازة علم പഠിച്ചത് പരമ്പര മുഖേന സ്ഥാപിക്കുകയും പഠനം പൂർത്തിയാക്കിയവർക്ക് ഇജാസത്ത് നൽകുകയും ചെയ്യുന്ന രീതി ലോകത്ത് തന്നെ ആദ്യമായി ചെയ്തിട്ടുള്ളത് മുസ്ലിംകളാണ്. സനദ് വക്കീലന്മാർക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിനോടൊപ്പം അവർക്ക് സനദുണ്ട്. ആധുനിക യുഗത്തിലും ഈ പേര് തന്നെ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇജാസ എന്ന് പറഞ്ഞാൽ പെർമിഷൻ, അതുതന്നെയാണ് ലൈസൻസ് എന്ന് പറയുന്നത്, അനുവാദം. സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അംഗീകാരം കൊടുക്കുക എന്നാണ്. ലോകത്ത് ആദ്യമായി മെഡിസിനിൽ നൽകിയ ഒരു സനദിൻ്റെ പകർപ്പ് ഇന്നലെ ഡൽഹിയിലെ മൊറോക്കോ എംബസിയുടെ അംബാസഡർ നമുക്ക് നൽകുകയുണ്ടായി. മെഡിസിനിലും മറ്റെല്ലാ ശാസ്ത്രത്തിലും തന്നെ ആദ്യത്തെ സനദ് നൽകിയത് മൊറോക്കോയിലെ അൽ ഖറവിയീൻ ജാമിഅയാണ്. ആ യൂണിവേഴ്സിറ്റി ജാമിഅകൾ എല്ലാം ജാമിഅകളിൽ ആരംഭിച്ചിട്ടുള്ളതാണ്. പിൽക്കാലത്ത് മറ്റുള്ളവരും ഈ പാത തുടർന്നു വന്നു എന്നതാണ്. അൽ ഖറവിയീൻ ഖൈറുവാൻകാരിയായ ഫാത്തിമ ഫിഹ്രിയ എന്ന മഹദിയാണ് ആ മസ്ജിദ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ മസ്ജിദിന് അൽ ഖറവിയീൻ എന്നു പേര് വന്നു. അത് ജാമിഅ ആയപ്പോൾ ജാമിഅത്തുൽ ഖറവിയീൻ എന്നായി. ആ മസ്ജിദിൻ്റെ തൂണുകളായിരുന്നു ക്ലാസ് മുറികൾ. തൂണിൽ ചാരിയിരിക്കുന്ന ഉസ്താദിന് ചുറ്റുമിരിക്കുന്ന മുത്തഅല്ലിമുകൾ, എല്ലാ വിദ്യയും പഠിച്ചിരുന്നത് ആ മസ്ജിദിൽ വെച്ചായിരുന്നു. അതേ തുടർന്ന് സ്പെയിനിലും തൂനിസിലും ഈജിപ്തിലും അങ്ങനെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും അത് വളർന്നു വരികയും മധ്യേഷ്യവഴി ഇന്ത്യയിലേക്ക് ആ ഒരു രീതി കടന്നു വരികയും ചെയ്തതിലൂടെയാണ് സനദ് ഇജാസത്തിൻ്റെ രീതി നമ്മുടെ നാടുകളിലും വളരെ വ്യാപകമായിട്ട് ഉണ്ടായത്. ഇന്ത്യയിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മദ്രസയായി കണക്കാക്കുന്നത് കർണാടകയിലെ ബീദറിൽ മദ്രസത്ത് മുഹമ്മദ് ഗവാഹ് എന്ന് പറയുന്ന മദ്രസയാണ്. ആദിൽഷാഹി ഭരണകൂടത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഫഖീഹും മുഹദ്ദിസുമായ മഹാപണ്ഡിതൻ ഹസ്രത്ത് മുഹമ്മദ് ഗവാഹ് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ വലിയ മദ്രസകൾ, യൂണിവേഴ്സിറ്റികൾ എന്നതിന് പഴയകാലത്ത് പ്രയോഗിച്ച പേര് മദ്രസ എന്നു തന്നെയാണ്. മദ്രസത്തു ബാഖിയാത്തു സ്വാലിഹാത്താണ് ജാമിഅത്തു ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത്. മദ്രസത്തുൽ ആലിയ എന്ന കൊൽക്കത്തയിലെ മദ്രസയാണ് ആലിയ യൂണിവേഴ്സിറ്റി എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഈ ഇജാസത്തിലൂടെ ഗുരുവിൽ നിന്ന് നിനക്ക് അധ്യാപനം നടത്താം, ഫത്വ കൊടുക്കാം എന്നു പറഞ്ഞുള്ള വിശദ വിവരങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു സമ്മതപത്രമാണത്. ആ സമ്മതപത്രത്തിന് അതിൻ്റേതായ വിലയുണ്ട്. അതൊരു കേവലം ഷഹാദത്ത് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് മാത്രമല്ല, അത് സനദോടുകൂടിയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് സനദ് ദാനം. യഥാർത്ഥത്തിൽ ദാനം ചെയ്യുന്നത് സനദല്ല, ബിരുദമാണ്, ഇജാസത്താണ്. ഇജാസത്ത് കൊടുക്കുന്നു സനദോടുകൂടി. അതിന് കൂടുതൽ ആളുകൾ സാക്ഷികളായുണ്ടാവുക, മഹത്തുക്കളുടെ സാന്നിധ്യമുണ്ടാവുക, അവരുടെ പ്രാർത്ഥനകളുണ്ടാവുക, എല്ലാം ചേർന്ന് സനദ് വാങ്ങുന്ന ആളുകൾക്ക് വലിയൊരു പൊരുത്തം, ഒരു സമ്മതം ലഭിക്കുക. ആ സമ്മതമാണ് പിന്നീട് അവർക്ക് ജീവിതത്തിൽ അത് വിജയത്തിൻ്റെ ഒരു വഴിയായി തുറക്കപ്പെടുന്നത്. ഒരു വലിയ
അസ്ഥിരോഗ വിദഗ്ധൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയപ്പോൾ ഒരു ഡോക്ടറോട് അദ്ദേഹം സംസാരിക്കുന്നത് ഓർത്തോ വിഭാഗത്തിലെ ഒരു പ്രത്യേക സ്കോളിയോസിസ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു രോഗത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ ആ ഡോക്ടർ പറയുകയാണ്, ഇത് പഠിക്കുന്ന അന്ന് ക്ലാസ് റൂമിൽ നിന്ന് പഠിച്ച ഓർമ്മയേ ഉള്ളൂ, പിന്നീട് ഇങ്ങനത്തെ കേസ് വന്നിട്ടില്ല. 5 വർഷം മെഡിസിൻ പഠിച്ചാലും പുറത്തു വന്ന് ചികിത്സിക്കുമ്പോൾ 10ഓ 15ഓ കേസുകളാണ് 100 ആള് വന്നാലും ചികിത്സയ്ക്ക് വന്നാലും ഉണ്ടാവുക. ആ 10 കേസ് നിരന്തരമായി പരിശോധിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ മരുന്നുകൾ പഠിക്കും, അതൊരു ശീലമാകും എന്നല്ലാതെ. അപ്പോൾ അത് തെറവായിരിക്കും, അല്ലാതെ പഠിച്ചത് ഇന്നലെ പഠിച്ചത് ഇന്ന് മറക്കും, ഇന്ന് പഠിച്ചത് നാളെ മറക്കും, കഴിഞ്ഞ വർഷം പഠിച്ചത് ഈ വർഷം മറക്കും, അങ്ങനെയാണെന്ന് ഒരു ഡോക്ടർ പറഞ്ഞു. എഞ്ചിനീയറും അത് തന്നെയാണ് പറയുക. ആ പഠിച്ചു കൊണ്ടുവന്ന മുഴുവനത്തെയും ഇജാസത്ത് കിട്ടിയത് മുതൽ പിന്നീട് ഏത് തലത്തിലേക്കാണോ പ്രവേശിക്കുന്നത് ആ മേഖലയിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ആവർത്തിച്ച് വായിച്ച് വീണ്ടും അതുപയോഗിക്കുമ്പോൾ ആ മേഖലയിൽ അവർ കൂടുതൽ ഒതന്റിക്കായി മാറും. എല്ലാ വിഷയത്തിലും പരന്നു വായിച്ച് പഠിച്ച് അന്വേഷിച്ച് ഫതാവകൾ നൽകി അങ്ങനെ വിപുലമായി വായിക്കുന്നവർക്ക് വൈഡായ നോളജ് ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മാത്രം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തലത്തിൽ മാത്രം നിൽക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകളുണ്ടാകും. എന്നാൽ ഏതൊരു വിഷയത്തെയും അറിയാനും വായിക്കാനും കൂടുതൽ മനസ്സിലാക്കാനുമുള്ള ഒരു ബേസിക് കഴിവ് ഒരു മലക്ക ഹാസിലാകും എന്നുള്ളത് മാത്രമാണ്. അൽഹംദുലില്ലാ, കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട് ഇന്ത്യയിലുടനീളമുള്ള വിദ്യാർത്ഥികൾക്ക് സനദും ഇജാസത്തും നൽകുന്ന ജാമിയ മർക്കസ് സഖാഫത്ത് സുന്നിയ, അറബിക് കോളേജായിരുന്ന ശരിയത്ത് കോളേജായിരുന്ന മർക്കസ്, നിരവധി കുല്ലിയകൾ തുടങ്ങുകയും കുറേ കുല്ലിയകൾ ചേർന്നപ്പോൾ ജാമിയായി മാറുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഒരു കുല്ലിയ മാത്രമുള്ളതിന് ജാമിയ എന്ന് പറയില്ല. അപ്പോൾ ഏറെ കുല്ലിയകൾ വന്നപ്പോൾ അതൊരു ജാമിയായി മാറി. ഈ ജാമിയയിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റഡീസിലുള്ള സനദുകളാണ് ഇപ്പോൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മർക്കസിന് കീഴിൽ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടു കൂടിയാണ് LLB സനദ് നൽകുന്നത്. മെഡിസിൻ്റെ സനദ് അടുത്ത വർഷം നമ്മൾ നൽകാൻ പോകുന്നത്. പക്ഷേ ഈ എല്ലാ തരത്തിലുള്ള വിദ്യയുടെയും സനദുകൾ യൂണിവേഴ്സിറ്റിയുടെ തദ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെ നൽകുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഒരുപക്ഷെ സമീപഭാവിയിൽ നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പഠനങ്ങളെല്ലാം അതിൻ്റെ കീഴിലായി വരും. സഖാഫി ഇജാസത്ത് ലഭിച്ചവർ, സനദ് ലഭിച്ചവർ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധന മേഖലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറത്തിൻ്റെ പ്രയോഗത്തിൻ്റെ മേഖലയിൽ സമൂഹത്തിന് തിരുദൂതരുടെ മഹത്തായ പാത പിൻപറ്റിക്കൊണ്ടുള്ള സേവന പ്രവർത്തനങ്ങളിൽ എല്ലാം നിരതരായിക്കൊണ്ടിരിക്കുന്നവരാണ്. ലോകത്തൊട്ടുമിക്ക രാജ്യങ്ങളിലുമുണ്ട്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട് സഖാഫികളുടെ സാന്നിധ്യം. ഇപ്പോൾ സനദ് ഇജാസത്ത് വാങ്ങുന്നവർ കഴിഞ്ഞ വർഷങ്ങളിലായി പരിശീലന കളരിയിൽ ഇറങ്ങിയവരാണ് എങ്കിലും ഔദ്യോഗികമായി സനദ് ലഭിക്കുന്നതോടുകൂടി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പരന്നൊഴുകാനും അന്വേഷിച്ചിറങ്ങാനും ലക്ഷ്യമില്ലാതെ പുറപ്പെട്ട് എവിടെയെങ്കിലും എത്തിച്ചൊല്ലുന്ന സ്ഥലങ്ങളിൽ അവിടെ സുസ്ഥിരമായി താമസിച്ചുകൊണ്ട് ആ നാട്ടിൽ നന്മ പഠിപ്പിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് നമ്മിലുള്ളത് എന്ന കാര്യമാണ് നാം ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടത്. ഇൽമാണ് പഠിക്കുന്നത്, അത് പഠിപ്പിക്കുകയാണ്, അതുകൊണ്ട് ജീവിക്കുകയാണ്, അത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ്, അതിനെതിരായി വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുകയാണ്, അതറിവില്ലാത്ത ആളുകളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയാണ്, അത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റുകയാണ്. ഈ അത്യുഷ്ണ സമയത്ത്
സാധാരണയിൽ നിന്ന് വിപരീതമായി വളരെ സാവധാനത്തോടുകൂടി ഉസ്താദുമാരുടെ കൃത്യമായ ഹുദൂറോടുകൂടി എല്ലാവരുടെയും ശ്രദ്ധയോടുകൂടി സനദ് ലഭിക്കുന്ന ഒരു രീതി ഈ വർഷം നമുക്ക് സംജാതമായിരിക്കുകയാണ്. ഏറെ വർഷങ്ങളായി നമ്മുടെ സംഘാടക സമിതിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സനദ് കൊടുക്കുന്നത് കുറച്ചുകൂടെ സമാധാനത്തിൽ കുട്ടികൾക്ക് നല്ലൊരു സന്തോഷം കിട്ടുന്ന രീതിയിൽ ഉസ്താദുമാരുടെയൊക്കെ കൃത്യമായ സാന്നിധ്യത്തോടുകൂടിയാവണം. ബഹുജനങ്ങളുടെ മഹാസാഗരങ്ങൾക്കിടയിൽ ഓടിച്ചെന്ന് സനദ് വാങ്ങിപ്പോകുമ്പോൾ അതൊരു ഒരു വേഗം കൂടിയ പദ്ധതിയായി മാറിപ്പോകുന്നുണ്ട്. അൽഹംദുലില്ലാ, കൊറോണ ആണ് ഈ കാരുണ്യത്തിന് നമ്മെ സഹായിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ, അത് കഴിഞ്ഞ് പൊതുജനങ്ങളെ കൂടി ചേർന്ന് എല്ലാവരെയും കാണാനുള്ള പരിപാടികൾ ഏറെ നമ്മുടെ മുന്നിൽ ഉണ്ടാവുകയും ചെയ്യും. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ കാരുണ്യം, ബഹുമാനിയരായ സദാത്തുക്കൾ ഉലമാക്കളുടെ സാന്നിധ്യത്തിൽ ഈ സനദ് വാങ്ങുന്ന നമ്മുടെ യുവപണ്ഡിതന്മാർക്ക് ഈ ഭൂമിയിൽ ഏറെ ഇടങ്ങളുണ്ട്. കേരളത്തിലുണ്ട്, പുറം സംസ്ഥാനങ്ങളിലുണ്ട്, ലോകത്ത് എമ്പാടുമുണ്ട്. അതിനുവേണ്ടി ഇനിയും നമ്മുടെ അറിവുകളും കഴിവുകളും വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് അവസരങ്ങൾ മർക്കസിന് കീഴിൽ തന്നെയുണ്ട്. വർഷത്തിൽ സഖാഫി ശൂറ നടത്തുന്ന മുൽത്തഖകൾ, അതിന് ഇൻഷാല്ലാ വിപുലമായ രീതിയിലുള്ള 10-15 ദിവസം നീണ്ടു നിൽക്കുന്ന മുൽത്തഖകൾ, കൂടാതെ ഭാഷയിലും മറ്റു നൈപുണ്യങ്ങളിലൊക്കെ പ്രത്യേകമായ കഴിവുകൾ ആർജിക്കാൻ വേണ്ടി മർക്കസ് ഇഹ്റാം ട്രെയിനിങ് സെൻ്ററിലൂടെയും നോളജ് സിറ്റിയിലെ ഹാബിറ്റസ് ലൈഫ് സ്കൂളിലൂടെയും അതുപോലെ ദീർഘകാലത്തെ കോഴ്സുകളിലൂടെയൊക്കെയുള്ള പല പരിശീലന കോഴ്സുകളും ഉണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശാശ്വതമായ എന്നും ജീവിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മത്തായി നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് സനദ് ദാനകർമ്മത്തിലേക്ക്, ഇജാസത്ത് സ്വീകരണ കർമ്മത്തിലേക്ക് കടക്കേണ്ടതുള്ളതുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.